മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ക്ലാസിക് സിനിമകളിലൊന്ന്. 8 വർഷത്തോളം എടുത്ത് പൂർത്തിയാക്കിയ സിനിമ, ആർട്ട് വർക്ക് കൊണ്ട് ഞെട്ടിച്ച സിനിമ. 1988 ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന അത്ഭുത സിനിമയുടെ പിന്നിലെ രസകരമായ കഥകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മഹാഭാരതത്തിലെ വേദവ്യാസൻ യുധിഷ്ഠിര രാജാവിനോട് പറഞ്ഞ കഥയിലെ ഉപകഥയുടെ അനുകരണമായിരുന്നു വൈശാലി. ബ്രാഹ്മണന്മാരെ നിന്ദിച്ചത് മൂലം അംഗരാജ്യത്ത് അടുത്ത 12 വർഷത്തോളം കടുത്ത വരൾച്ചയും മഴയില്ലായ്മയും ഉണ്ടാകുമെന്ന് ശപിച്ചിട്ട് പോകുന്ന ബ്രാഹ്മണന്മാർ അതിന് പരിഹാരമായി മഹർഷി വിഭാണ്ഡകന്റെ പുത്രനായ ഋഷി ശൃംഗനെ വശീകരിച്ച് ചമ്പാപുരിയിൽ കൊണ്ടുവന്ന് മഴ പെയ്യ്ക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്ന ദേവദാസി പെൺകുട്ടിയുടെ കഥ പറഞ്ഞ ചിത്രമാണ് വൈശാലി. 8 മുതൽ 10 വർഷം വരെ എടുത്തിട്ടാണ് ഭരതൻ സിനിമയുടെ കഥ പൂർത്തിയാക്കിയത്. 1980 ഋഷി ശൃംഗൻ എന്നൊരു പേരിലായിരുന്നു ഈ സിനിമ എടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ശേഷം 1982 സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഭരതൻ സിനിമയുടെ കഥയുമായി ഒരുപാട് നിർമ്മാതാക്കളുടെ അടുത്ത് പോയെങ്കിലും സമാന്തര സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ സിനിമ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. തന്നെയുമല്ല, സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇതൊരു ബിഗ് ബജറ്റ് സിനിമയാണെന്നും അവർ തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെ ഭരതൻ വൈശാലി എന്ന കഥ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു. ശേഷം തന്റെ മറ്റു പല സിനിമകൾ ചെയ്യുന്നു. എന്നാൽ ഭരതന്റെ ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം ഹിറ്റാവുകയും ചെയ്തതിനു ശേഷം ഇനി സൂക്ഷിച്ച് മാത്രമേ സിനിമകൾ ചെയ്യുന്നുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം 8 വർഷങ്ങൾക്ക് മുൻപ് താൻ മാറ്റിവെച്ചിരുന്ന തന്റെ സ്വപ്നതുല്യ സിനിമയായ വൈശാലി ചെയ്യാൻ തീരുമാനിക്കുന്നത്. നല്ലൊരു ശില്പിയും ആർട്ട് ഡയറക്ടറും പോസ്റ്റർ ഡിസൈനറുമായിരുന്ന ഭരതൻ ഇതിനോടകം തന്നെ സിനിമയിലെ എല്ലാ സീനുകളുടെയും കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ സ്കെച്ച് ഉപയോഗിച്ച് വരച്ചിരുന്നു. അങ്ങനെ ഭരതൻ ഒടുവിൽ MT വാസുദേവൻ നായരുടെ അടുത്ത് കഥയുമായി എത്തുന്നു. MT വൈശാലിക്ക് വേണ്ടി തിരക്കഥയും സംഭാഷണങ്ങളും എഴുതി തരാമെന്ന് സമ്മതിക്കുന്നു. ഭരതന് വേണ്ടി ആദ്യമായി MT തിരക്കഥ എഴുതുന്ന സിനിമയാണ് വൈശാലി. ഒരുപാട് നിർമ്മാതാക്കൾ കൈയൊഴിഞ്ഞ വൈശാലി നിർമ്മിക്കാൻ ഒടുവിൽ അറ്റ്ലസ് രാമചന്ദ്രൻ തീരുമാനിക്കുന്നു. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ചെയ്യാൻ പുതുമുഖങ്ങൾ വേണമെന്ന് ഭരതന് നിർബന്ധമുണ്ടായിരുന്നു. അതിനായി ഭരതനും അറ്റ്ലസ് രാമചന്ദ്രനും കൂടി സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ഓഡിഷൻ നടത്തി. ഒരു ഹിന്ദി ആൽബം കണ്ട് ഇഷ്ടപ്പെട്ട ഭരതൻ ബോംബെയിലെ ഒരു ഏജൻസി വഴി സുപർണ ആനന്ദിനെയും പിന്നീട് സഞ്ജയ് മിത്രയും ഓഡീഷന് കൊണ്ടുവന്ന് തിരഞ്ഞെടുക്കുന്നു. ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു ബാബു ആന്റണി അവതരിപ്പിച്ച ലോമപാദൻ എന്ന രാജാവ്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ബാബു ആന്റണി ഈ കഥാപാത്രം വളരെ പക്വതയോടുകൂടി ചെയ്തത്. യാഥാർത്ഥത്തിൽ കഥാപാത്രത്തിന്റെ ആദ്യത്തെ പേര് ലോമപാദൻ എന്നായിരുന്നില്ല, പകരം രോമപാദൻ എന്നായിരുന്നു. കാലുകൾ നിറയെ രോമമുള്ള രാജാവ് എന്ന അർത്ഥമുള്ള രോമപാദൻ എന്ന പേരായിരുന്നു ആദ്യമേ ഭരതൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ലോമപാദൻ എന്ന് മാറ്റുകയായിരുന്നു ചെയ്തത്. ഭരതൻ തന്നെ സംവിധാനം ചെയ്ത 1986 ചിലമ്പ് എന്ന സിനിമയിലെ വില്ലനായിരുന്നു ബാബു ആന്റണി. പിന്നീട് വൈശാലി എടുക്കുമ്പോൾ ബാബു ആന്റണിക്കല്ലായിരുന്നു ഈ കഥാപാത്രം ഓഫർ ചെയ്തിരുന്നത്. എന്നിട്ടും ഭരതൻ അവസാനം ബാബു ആന്റണിയെ ഈ കഥാപാത്രത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. സിനിമയിലെ കഥാപാത്രങ്ങളുടെയും അവരുടെ കോസ്റ്റ്യൂമുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഭരതൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അംഗബലവും ആയുധബലവും തോൽക്കുന്നിടത്ത് ജയിച്ചേക്കാവുന്ന ഒരേ ഒരു ശക്തി സ്ത്രീയാണെന്നും തപോശക്തിക്കോ മനോബലത്തിനോ രക്ഷിക്കാൻ കഴിയാതെ വൈശാലിയുടെ വശീകരണത്തിൽ ഋഷ്യശൃംഗൻ പൂർണ്ണമായി മയങ്ങി വീഴണമെന്ന് ഭരതന് നിർബന്ധമുണ്ടായിരുന്നു. മഹാഭാരതത്തിലെ അതുല്യ കഥാപാത്രമാണ് വൈശാലി. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ സിനിമ മുഴുവനുമായി പാളിപ്പോകുമായിരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഭരതൻ സിനിമ തയ്യാറാക്കിയത്. നീണ്ട മുടിയുള്ള രാജാവും ക്ഷൗര്യം ചെയ്ത തലയുള്ള രാജഗുരുവും പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന വിഭാണ്ഡകനും നീലക്കണ്ണുള്ള ഋഷ്യശൃംഗനും കെട്ടിയൊതുക്കിയ മുടിയുള്ള വൈശാലിയുമെല്ലാം ഭരതന്റെ ബ്രില്യൻസ് തന്നെയായിരുന്നു. മൈഡിയർ കുട്ടിച്ചാത്തിന് ഇറങ്ങിയതിന് ശേഷം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അതൊക്കെ ഒഴിവാക്കി വളരെ നാച്ചുറലായി റിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ റിസ്ക് എടുത്ത് ചെയ്തുകൊണ്ടാണ് ഭരതൻ സിനിമ ഷൂട്ട് ചെയ്തത്. സിനിമയിൽ കാണിക്കുന്ന മരം, പാറക്കല്ലുകൾ, 100 കണക്കിന് ആളുകൾ കൂടി വരുന്ന സീൻ എല്ലാം ആർട്ടിഫിഷ്യലായി ചെയ്തതല്ല, അതെല്ലാം ഒറിജിനലായിരുന്നു. സിനിമയുടെ ലൊക്കേഷനായി ഭരതൻ ആദ്യം തീരുമാനിച്ചിരുന്നത് മൈസൂർ ആയിരുന്നു. എന്നാൽ പിന്നീട് ഇടുക്കി ജില്ലയുടെ അതീവ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ട ഭരതൻ ഇടുക്കിയിലെ ഉൾവന പ്രദേശവും ജലാശയവുമെല്ലാം പ്രധാന ലൊക്കേഷനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ 1980 കാലഘട്ടങ്ങളിൽ ഇടുക്കി വനമേഖലയുടെ സമീപത്തായി അധികം താമസ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. കുളമാവിൽ കുറച്ച് ആളുകളെ താമസിപ്പിക്കുകയും പിന്നീട് KCB ഒഴിഞ്ഞുകിടന്നിരുന്ന ക്വാർട്ടേഴ്സ് വൃത്തിയാക്കി അതിൽ മുഴുവൻ യൂണിറ്റുകളെയും താമസിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ സിനിമയിലെ ഗർജിക്കുന്ന ഗുഹയും മലനിരകളും അത്യുഗ്രൻ ജലാശയങ്ങളുമെല്ലാം സ്റ്റുഡിയോ ഫ്ലോറിൽ സെറ്റിടാമെന്നാണ് ഭരതൻ മുൻപ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇടുക്കിയിലെ മറ്റ് ലൊക്കേഷനുകൾ കണ്ടപ്പോൾ ഭരതൻ അതീവ സന്തോഷവാനായി തുള്ളിച്ചാടി എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. കാരണം ഭരതൻ ചിന്തിച്ചിരുന്നതിന്റെ അതേ ഔട്ട്പുട്ട് കിട്ടുന്ന ലൊക്കേഷനുകളായിരുന്നു ഇടുക്കിയിലുണ്ടായിരുന്നത്.
ഇടുക്കി ഡാം പണിതിരിക്കുന്ന കുറവൻകുറത്തി മലനിരകളും ഡാമിന്റെ ടണലും 40 അടിയോളം ഉയരം വരുന്ന ടണൽ ഗുഹയും അധികം ആൾപെരുമാറ്റമില്ലാതെ കിടന്നിരുന്നതുകൊണ്ട് ഗുഹയ്ക്കുള്ളിൽ ചിലന്തി വലകളും വാവലുമെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം സിനിമയുടെ കഥയുടെ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന ലൊക്കേഷനുകളായിരുന്നു. സിനിമയിൽ കാണിച്ചിരിക്കുന്ന കാടിനുള്ളിലെ സിംഹവും പുള്ളിപ്പുലിയും ആനയും മയിലും മലയിൽ നിന്നും വീഴുന്ന പടുകൂറ്റൻ പാറക്കല്ലുകളും എല്ലാം ഒറിജിനലായിരുന്നു. ട്രെയിൻ ചെയ്യിപ്പിച്ച മൃഗങ്ങളെ അവർ ഷൂട്ടിങ്ങിനായി കൊണ്ടുവരികയും അവയെ ആർട്ടിസ്റ്റുകളുമായി ഇണങ്ങാൻ അവസരം ഭരതൻ കൊടുത്തിരുന്നു. ഗുഹയ്ക്കുള്ളിലെ ചിത്രങ്ങളും പെയിന്റിങ്ങുകളുമെല്ലാം ഭരതനും ആർട്ട് ഡയറക്ടർ കൂടിയായ പി കൃഷ്ണമൂർത്തിയും സംഘങ്ങളും കൂടി ചെയ്തതാണ്. സിനിമയുടെ ഷൂട്ടിംഗ് വളരെയധികം പ്രയാസം നിറഞ്ഞതായിരുന്നു. കാടിനുള്ളിലെ വന്യജീവികളുടെ ആക്രമണങ്ങൾ അവരെ ഭയപ്പെടുത്തിയിരുന്നു. ഋഷിശൃംഗനായ സഞ്ജയ് മിത്ര ട്രെയിൻ ചെയ്ത പുള്ളിപ്പുലിയുമായി ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുള്ളിപ്പുലി മുഖത്തേക്ക് ആഞ്ഞു മാന്തുകയും പെട്ടെന്ന് കണ്ണടച്ചത് മൂലം നെറ്റിയിലും കണ്ണിന് താഴെയും വലിയ മുറിവ് പറ്റിയിരുന്നു. പേവിഷബാധ ഏൽക്കുമോ എന്ന് പോലും അവർ ആ സമയത്ത് ഭയന്നിരുന്നു. മനുഷ്യരെ ഓടിക്കുന്നതിന് വേണ്ടി ബിഭാണ്ഡകൻ തന്റെ ശക്തിയാൽ പാറയിൽ നിന്നും വീഴ്ത്തുന്ന വലിയ പാറക്കല്ലുകൾ എല്ലാം തന്നെ യാഥാർത്ഥ്യത്തിൽ ഒറിജിനലായിരുന്നു. പാറക്കല്ലുകൾ താഴേക്ക് വീഴുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് അപകടമുണ്ടാകുമെന്ന് പോലും ഭരതൻ ഭയന്നിരുന്നു. തന്നെയുമല്ല, അന്ന് ആധുനിക സജ്ജീകരണങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു റിമോട്ട് സിസ്റ്റമോ വയർലെസ്സോ പോലും അന്നില്ലായിരുന്നു. അതുകൊണ്ട് ദൂരെയുള്ള ഷോട്ടുകൾ എടുക്കുമ്പോൾ ഒരുപാട് ദൂരത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് സിഗ്നൽ കൊടുത്തിരുന്നത് പല നിറത്തിലുള്ള തുണികൾ ഉയർത്തിക്കാട്ടി വീശിയിട്ടായിരുന്നു. ഇടുക്കി ജലസംഭരണിയിൽ 2000 അടി ഉയരത്തിൽ ജലനിരപ്പ് ഉണ്ടായിരുന്ന സമയത്താണ് ഇന്ദുപുഷ്പം ചൂടി നിൽക്കും എന്ന പാട്ട് ഷൂട്ട് ചെയ്തിരുന്നത്. പാട്ടിന്റെ രാത്രിഭാഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടുക്കി ജലാശയത്തിന് മുകളിലൂടെ പോകുന്ന ബോട്ടിൽ നിന്നും 2 നൈലോൺ കയറുകൾ കരയിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു. ആ കയറുകൾ പൊട്ടുകയും ബോട്ട് പതിയെ മറിയാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ വെള്ളത്തിലും ബോട്ടിലുമായി വീണുപോയിരുന്നു. ഇതിനിടയിൽ നായികയായ സുവർണ ആനന്ദിന് ബോധം പോയിരുന്നു. എന്നാൽ ബോട്ടിലെ സ്വിച്ച് ബോർഡിൽ നിന്നും ആരോ പ്ലഗ് ഊരിയത് മൂലം വലിയൊരു അപകടമാണ് അന്ന് ഒഴിവായത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് വൈശാലി അവർ ഷൂട്ട് ചെയ്തത്. സിനിമയുടെ ക്ലൈമാക്സിലെ യാഗം നടക്കുന്ന സ്ഥലം മൈസൂരിലാണ് അവർ ഷൂട്ട് ചെയ്തത്. 2 റിഹേഴ്സൽ ചെയ്തതിനു ശേഷം അവർ ടേക്ക് എടുത്തു. മൈസൂരിൽ നിന്നുമുള്ള സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു ആ സീനിൽ ശുദ്ധമായ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് ചുറ്റുമുണ്ടായിരുന്നത്. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിൽ അതിശയകരമായ ഒരു സംഭവം അവിടെ അന്നുണ്ടായി. മഴയ്ക്ക് വേണ്ടി യാഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സീൻ എടുക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യത്തിൽ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടു കയറുകയും മഴ പെയ്യുകയും ചെയ്തു. ഇത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇത് കണ്ട MT വാസുദേവൻ നേർ ഭരതനെ കെട്ടിപ്പിടിച്ചു എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് ദേശീയ അവാർഡ് ജേതാവായ മധു അമ്പാട്ടായിരുന്നു. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഓരോ വിഷ്വൽസും മധു അമ്പാട്ട് ക്യാമറയിൽ പകർത്തിയിരുന്നത്. 1988 ഓണം റിലീസായിട്ടാണ് വൈശാലി തിയേറ്ററിലെത്തുന്നത്. സിനിമ 145 ദിവസം തിയേറ്ററിൽ ഓടി പല മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി. സിനിമയിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ONV കുറിപ്പ് എഴുതിയ പാട്ടുകൾക്ക് ബോംബെ രവിയായിരുന്നു ഈണം കൊടുത്തിരുന്നത്. സിനിമയിലെ ഇന്ദു പുഷ്പം ചൂട് നിൽക്കും എന്ന പാട്ടിന് മികച്ച ഗാനരചയിതാവിനും മികച്ച പിന്നണി ഗായികയ്ക്കുമുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ONV കുറിപ്പിനും KS ചിത്രങ്ങൾ ലഭിച്ചു. അങ്ങനെ ആകെ മൊത്തം 5 പ്രധാനപ്പെട്ട അവാർഡുകളാണ് വൈശാലി സ്വന്തമാക്കിയത്. ചിത്രത്തിലെ അധികം ആരും പ്രശംസിക്കാത്ത മറ്റൊരു കഥാപാത്രമായിരുന്നു ഗീത ചെയ്തിരുന്ന മാലിനി എന്ന കഥാപാത്രം. രാജാക്കന്മാരുടെ കാലത്ത് ദേവദാസികൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടും പ്രശ്നങ്ങളുമെല്ലാം MT തന്റെ തിരക്കഥയിലൂടെ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, സിനിമ ഷൂട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ആ ലൊക്കേഷന്റെ പേര് വൈശാലി എന്ന് ഔദ്യോഗികമായി മാറി. പിന്നീട് ഇടുക്കിയും ഇടുക്കിയുടെ ടണലും അതിനോട് ചുറ്റുമുള്ള പ്രാന്തപ്രദേശങ്ങളുമെല്ലാം ഒരുപാട് സിനിമകളിൽ വരികയും ചെയ്തു. സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരു കാലത്ത് അറ്റ്ലസ് രാമചന്ദ്രനെ വൈശാലി രാമചന്ദ്രൻ എന്നായിരുന്നു ആളുകൾ വിളിച്ചിരുന്നത്. കാരണം അത്രയ്ക്കും ആളുകൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു വൈശാലി. ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആർട്ട് വർക്ക് കൊണ്ട് ഞെട്ടിച്ച ഇത്രയും വലിയൊരു കൾട്ട് ക്ലാസിക് ഡ്രാമ സിനിമ എടുത്ത ഭരതൻ സാർ മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനമാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പുതിയ അറിവുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.